കേരള ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇപ്രാവശ്യം കൂർക്ക കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൂർക്ക കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂർക്ക തലപ്പുകൾ വേണം, കുറച്ച് അധികം സ്ഥലത്ത് നടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കൂർക്ക തലപ്പുകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണ്? മുൻപ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗം ആണ് ഇതിനകത്ത് പരിചയപ്പെടുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈക്കോലാണ് വേണ്ടത്. വൈക്കോല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ കുറച്ച് പഴയ പൊട്ടി ഇതായിട്ടുള്ള ടൈപ്പ് വൈക്കോല് മതിയാവും. ഞാനിപ്പോൾ ഇതിനകത്ത് മുൻപേ കൂർക്ക വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം, ഇങ്ങനെ എടുത്തതിന് ശേഷം, കുറച്ച് ഇത്രയും എടുത്തതിന് ശേഷം ഇത് ഇതിനകത്തേക്ക് കൂർക്ക നോക്കിയിട്ട് കൂർക്കകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം കൂർക്കകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ട കൂർക്കകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഇത് ഈ വൈക്കോലിൻ്റെ ഇടയിലേക്ക് വെച്ചിടുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇത് മൂടുക. വൈക്കോലിനകത്താണ് ശരിക്കും മൂടി വയ്ക്കേണ്ടത്. ഈ പോളിത്തീൻ, ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഞാനിപ്പോൾ തൽക്കാലം ഇതിനകത്ത് വെക്കുന്നുണ്ടെന്ന് മാത്രം. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് മൂടുക. അപ്പോൾ ഇതിനകത്ത് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഹ്യൂമിഡിറ്റി, ഒരു കുറച്ചൊരു ഈർപ്പം ഉണ്ടാകും ഈ വൈക്കോലിൽ ആയതുകൊണ്ട്. അപ്പോൾ അത് അതാണ് ഇതിനകത്ത് പെട്ടെന്ന് ഇതിനകത്തൊരു മുകുളങ്ങൾ, കൂർക്കയിൽ മുകുളങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകമാവും. ഇതിങ്ങനെ വരുന്ന കിട്ടി നിൽക്കുക. വെച്ച് ഒരു ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ കൂർക്കയുടെ കൂർക്കയിൽ നിന്ന് മുകുളങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് വന്നിട്ടുണ്ടാകും. ഈ ആ മുകുളങ്ങൾ കൊണ്ട് അതിനുശേഷം ഈ കൂർക്ക കൊണ്ടുവന്നിട്ട് ഒരു മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് ഷൂട്ടുകൾ, പുതിയ ഇതുകൾ വന്നുകൊണ്ടിരിക്കുക, ഇലകൾ, അത് നമുക്ക് പൊട്ടിക്കാം. പൊട്ടിച്ചതിന് ശേഷം ആ ഇല, ആ തണ്ടുകളാണ് ശരിക്കും മണ്ണിൽ വാരം കോരി അവിടെ നട്ടു കൊടുക്കേണ്ടത്. അത് കോരി വാരങ്ങൾ നട്ട് അതിനകത്ത് വളം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. ഓക്കേ.